ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും റാത്തന്നെ. അപ്പോൾ ഇന്നാണ് കേട്ടോ ആ ഒരു ദിവസം, നമ്മൾ ഒരുപാട് കാത്തിരുന്നൊരു ദിവസം. ഇന്ന് എന്താന്ന് വെച്ചാൽ, ഇന്ന് നമ്മളെ കാക്കൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഐമുട്ടീൻ്റെ, അവൻ്റെ പേര് അമിൻസാദ് അഹമ്മദ് എന്നാണ് കേട്ടോ. ഞാൻ ഐമുട്ടി എന്നാണ് വിളിക്കുക, അമിനു എന്നും വിളിക്കും കേട്ടോ. അപ്പം ഇതാ ബാബു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വൈറ്റും സ്കൈ ബ്ലൂം തീമിലാണിത് ചെയ്തിട്ടുള്ളത്. അപ്പം ബാബൻ്റെ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ ആക്കണം, അങ്ങനെ ആക്കണം, നമുക്ക് ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പം ഒരു ചെറിയ രീതിയിൽ ആ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഉച്ചക്കാണ് കേട്ടോ പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പം ഇതാ ചിക്കനെല്ലാം പൊരിച്ച് വെച്ചിട്ടുണ്ട്, ചോറിന് വെള്ളമെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇപ്പുറം ചിക്കൻ പൊരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് എന്ന് വെച്ചാൽ ചിക്കൻ പൊരിച്ചും ചിക്കൻ ബിരിയാണി, പിന്നെ അച്ചാറ് തൈര്, പായസം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആണുള്ളൂ കേട്ടോ. അപ്പം പിന്നെ അതാ മസാലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേഗം ഈ ഒരു പരിപാടി കഴിച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ് കേട്ടോ. അപ്പം വലിയ പരിപാടി ഏറ്റവും നല്ല കഴിക്കുന്നത് നമ്മൾ മാത്രം, കൈജുവിൻ്റെ ഫാമിലിയും നമ്മളൊരു ഫാമിലിയും മാത്രമാണ്. അപ്പോൾ വാവതാ രാവിലെ തന്നെ എണീച്ചതായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം വാവൻ്റെ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കോഴിക്കോട് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കേക്ക് ഷോപ്പിൽ നിന്നാണ് ഈ ഒരു കേക്ക് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ രണ്ട് ദിവസം മുമ്പ് എന്താ പറയുക, മോഡലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. മോഡലും കാര്യങ്ങളൊക്കെ കഴിച്ചാണ് സെറ്റാക്കിയിട്ടുള്ളത്. അങ്ങനെ വാവ ഇതാ കുളിച്ച് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം വാവ മാമൻ്റെ മോൻ്റെ കൂടെ കളിക്കുകയാണ് കേട്ടോ. അവ അവ എന്ന് പറഞ്ഞിട്ട് മുപ്പരാൾക്ക് ഇപ്പോൾ ഒരാളെ കിട്ടിയാൽ മതി കളിക്കാൻ, ഫുൾ കളി മൂഡാണ്. പിന്നെ നമ്മൾ ഇതാ നല്ല ഫിനിഷിങ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ കേക്കിൻ്റെ മോഡൽ കൊടുത്തിട്ട്. മഷാല്ലാ, നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ നിന്നാണ് കേക്ക് ഓർഡർ ആക്കൽ. അപ്പം നല്ല ഫിനിഷിങ് ഉള്ളത് കൊണ്ടിട്ടാണ് അവിടെ തന്നെ പിന്നെയും കൊടുത്തത്. വാവ ഇന്ന് തീരെ ഉറങ്ങാത്തത് കൊണ്ടിട്ട് വാവ പെട്ടെന്ന് തന്നെ ഉറങ്ങും. അതുകൊണ്ട് വാവനെ മാറ്റിച്ചപ്പോൾ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടിയ സമാധാനമല്ലേ. നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഒറ്റ ഫോട്ടോ റെഡി ആയില്ല എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു വിഷമം പോലെയാണ്. പിന്നെ വാവനെ മാറ്റിച്ച പോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ മുപ്പരാൾ സെറ്റായി ഒന്ന് ചിരിച്ചൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, പിന്നെ പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ഒക്കെ മുപ്പരാൾ തിരിയാനും അറിയാനും എല്ലാം തുടങ്ങിയിട്ടുണ്ട്. അവസാനം ഇതാ ഗേറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വാവന. അപ്പം വാവ അതാ വാവൻ്റെ കളിയൊക്കെ കാണാം. മുപ്പൊരാൾ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ചിരിക്കുന്നു. അപ്പോൾ അവസാനം ഒരു സ്പെക്സ് വെച്ചിട്ടുണ്ട് ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ചിട്ട്. മുപ്പൊരാൾ അതാ ഊരി എറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാവൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 2 മണി 2:30 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ വാവന ഉറങ്ങുന്നതിന് മുമ്പുള്ള കുറച്ച് കുറച്ച് വീഡിയോസാണിത്. മുപ്പരാൾ നല്ല കളി മൂടി. ഇക്കാക്ക തിരുപ്പൂരായത് കൊണ്ടിട്ട് വാവയും തിരുപ്പൂരാണ് കേട്ടോ ഉണ്ടാവല്. അപ്പം വാവൻ്റെ ഇങ്ങനത്തെ കളികൾ ഇപ്പം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ വീഡിയോ കോളിലും, പിന്നെ ഫോട്ടോ വീഡിയോയിലൊക്കെ അല്ലേ കാണാൻ പറ്റും, നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. അപ്പം വാവൻ്റെ ഓരോ കളി നമ്മളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം അവൻ്റെ ഓരോ കളിയും കാണാൻ നല്ല രസമാണ് കേട്ടോ. മാഷാല്ലാ, ഫോൺ നമ്മളായിട്ട് നല്ല മിങ്കിളായിട്ടുണ്ട്. ഇപ്പോൾ കൈജുവിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് കൈജുവിൻ്റെ ആങ്ങളാണ്, പിന്നെ ഇത് കൈജുവിൻ്റെ അനിയത്തിയാണ് കേട്ടോ. അനിയത്തിയും പിന്നെ താത്തൻ്റെ മോളും ആണ്. പിന്നെ അതാ വാവല്ലേ, ഈ ഒരു കേക്ക് മുറിക്കാൻ നേരത്ത് നല്ല ഉറക്കമാണ് കേട്ടോ. ഒരു സമയം വെച്ചവന് നല്ല ഉറക്കമാണ്. ഇനിയിപ്പം വാവനെ എണീപ്പിക്കണം. ഇതാ ഉറങ്ങുന്ന കണ്ടില്ലേ, ഇത് പറഞ്ഞിട്ട് ഇക്കാക്കിയും കൈജുവിൻ്റെ ഉപ്പയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയം വെച്ചിട്ടാണ് ഓന് ഉറങ്ങുന്നത്. പിന്നെ ഓനെ ഉണർത്താനുള്ള ഓരോരോ പണികളാണ് കേട്ടോ. അല്ലെങ്കിൽ മുപ്പൊരാളെ തൊടുമ്പത്തേക്ക് മുപ്പൊരാൾ എണീക്കുക. ഇന്നെന്താണെന്നറിയില്ല, ഉറങ്ങിയിട്ട് എത്ര വിളിച്ചിട്ട് മുപ്പൊരാളങ്ങ് എണീക്കുന്നില്ല. നമ്മൾ പറയാം വാവക്കൊരു വയസ്സായിന്നേ തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പ്രസവിച്ചൊരു ഫീലിംഗ് കേട്ടോ. പ്രസവിച്ച പോലെ ഒരു വയസ്സ് എത്ര പെട്ടെന്നാണ് ആയത്. ഇപ്പം നമ്മളെ വീട്ടിലത്തെത്തും ചെറിയ വാവല്ലേ, ചിലപ്പോൾ അതുകൊണ്ടുള്ളൊരു ധൈര്യം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ബർത്ത്ഡേ പെട്ടെന്ന് ആയ പോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ, അപ്പം നമ്മളിങ്ങനെ പറയാണ് വാവ പെട്ടെന്ന് തന്നെ ഒരു വയസ്സായി വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നല്ലോ. അപ്പം കേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പം മുപ്പൊരാളിതാ എന്നിട്ടും ഒന്നും സെറ്റായിട്ടില്ല കേട്ടോ. ഉറക്ക് എന്താ പറയുക, ഉറക്ക് തരാത്തൊരു ഇതുണ്ട്.
അപ്പോൾ മാഷാല്ലാഹ് ഐമുട്ടി അമിൻസാദ് അഹമ്മദ് വാവ കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. സന്തോഷം കുട്ടിക്ക് ജന്മദിനം. എന്താണ് മാഷാല്ലാഹ്. അപ്പോൾ ഇപ്പോഴും മുപ്പനാളും ഒരു ഓർക്ക് തെളിയാത്തൊരു കാലുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങൾക്ക് വയ്യേ വയ്യേ മനസ്സിലാവും. അപ്പം കാക്കയും വാവയും കൈജെല്ലാം കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വാവക്ക് കഴിച്ചു കേക്ക് വായിലിട്ട് കൊടുക്കുമ്പോൾ മുപ്പൊരാൾ വായി തോർക്കുന്നേയില്ലേ, മുപ്പൊരാൾ ദഹാക്ക് മനസ്സിലായില്ലേ, വാവ ദക്കാരിയാണ് കേട്ടോ ചെയ്യുന്നത്, എനിക്ക് കേക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാന കാക്ക കരി ഒന്ന് എന്താ പറയുക പിടിച്ചതാക്കിയിട്ട് കാക്കയും കഴിച്ചൊന്ന് ഒത്തിരി വായിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം മുപ്പൊരാൾക്ക് ഒരു ഉറക്ക തെളിയാത്തൊരു ഇതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ ഒരു ഇത്. പിന്നെ നമ്മൾക്കിതാ പിന്നെ അവസാനം കൈജുവിൻ്റെ വീട്ടിൽ നിന്ന് കേക്കെല്ലാം കൊണ്ടുവന്നപ്പോൾ കൈജുവിൻ്റെ ഉപ്പ വായിലിട്ട് കൊടുത്തപ്പോൾ മുപ്പൊരാൾ ചിരിച്ചും കൊണ്ട് കേക്കെല്ലാം തിന്നിട്ടോ. അങ്ങനെ അതാ വാവൻ്റെ ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യുക. അപ്പോൾ വാവക്ക് കുറേ മാഷാല്ല ഡ്രസ്സും ഇതൊക്കെ ടോയ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുപ്പൊരാളെ നമ്മൾ അതുപോലെ എത്തിച്ചിട്ട് എന്താ പറയുക ഡ്രസ്സെല്ലാം ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു രസമല്ലേ എന്താ പരിപാടി കഴിച്ചാൽ എന്താ പറയുക പരിപാടി കഴിക്കുന്നൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ വാവൻ ജനിച്ച ദിവസം അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊരു പരിപാടി വെക്കുമ്പോൾ എല്ലാവരും വരുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചു നാളിലോ കേട്ടോ. അങ്ങനെ ഒരു ബൂട്ട് ഷൂ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതുപോലൊരു വലിയൊരു ടോയ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു ജീപ്പ്. അപ്പോൾ വീഡിയോ നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ടാവില്ല കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ള അവിടെ ഇവിടെ നിന്നും എടുത്തിട്ടുള്ള ഓരോ ക്ലിപ്സ് കൊണ്ട് ഒരു കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് ആക്കിയതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെന്തെങ്കിലും പരിപാടി കഴിക്കുമ്പോഴേ നമുക്ക് ഷൂട്ട് ചെയ്യാനോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിയൂല. എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആൾക്കാർ വരും, പിന്നെ നമുക്ക് വീട്ടിൽ ഓരോരോ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊരിക്കലും കഴിയില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഓരോരോ ഭാഗങ്ങളെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയാണ്. അപ്പോൾ വീഡിയോ അഥവാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐമുട്ടിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ എനിക്ക് ഇനിയും ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാവുള്ളൂ. അപ്പം അവസാനം എക്കാക്ക് അതാ കൈജുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കേക്ക് കട്ട് ചെയ്തിട്ട് കൈജുവിൻ്റെ ഉപ്പനെ കൊണ്ട് വാവൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. അപ്പം മുപ്പൊരാൾ നല്ല ഹാപ്പിയാണ്. മുപ്പൊരാൾ ഇതാ വായി തുറക്കുന്നുണ്ട്. ഇപ്പം വാവൻ്റെ ഉറക്കെല്ലാം റെഡിയായി ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം മുപ്പൊരാൾ കഴിക്കുന്നുണ്ട് കേട്ടോ മാഷാല്ലാ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ സന്തോഷം. അപ്പോൾ നമ്മളെ സന്തോഷം അതെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് എന്താ പറയുക ഇടാനുള്ള പ്രചോദനമാവുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.